തുലാം മാസം പിറന്നതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമായി. കാർഷിക സമൃദ്ധി ഓർമ്മപ്പെടുത്തി കാസർഗോഡ് തീമിരി ഞാണുങ്കയിലെ വലിയ വളപ്പിൽ ചാമുണ്ടി തെയ്യം പതിവ് തെറ്റാതെ വയലിലിറങ്ങി വിത്ത് വിതച്ചു. ചായല്യങ്ങളുടെ ധാരാളിത്തമില്ലാതെ വലിയ വളപ്പിൽ ചാമുണ്ടി കെട്ടിയൊരുങ്ങി, പിന്നെ തന്റെ ദേശത്തിന് സമൃദ്ധി വരാനായി വയലിലിറങ്ങി വിത്ത് വിതച്ചു. തുടർന്ന് ചെറുവത്തൂർ ഞാണുങ്കൈ മുതൽ ആലന്തട്ട വരെയുള്ള 200 ഏക്കർ കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കാനുള്ള അനുമതിയും കർഷകർക്ക് ചാമുണ്ടി നൽകി. പക്ഷിരൂപത്തിൽ പയ്യന്നൂരിലെത്തിയ ചാമുണ്ടി ഭഗവതി പിന്നീട് മനുഷ്യരൂപത്തിൽ തിമിരിയിലെത്തി ഇവിടത്തെ ആൽമരത്തിൽ കുടിയിരുന്നുവെന്നാണ് വിശ്വാസം. തന്നെ ഉപാസിക്കാത്തതിന്റെ പരിഭവം പടിഞ്ഞാറേ മഠത്തിൽ ക്ഷേത്രത്തിലെത്തി ചാമുണ്ടി ഉണർത്തിച്ചുവെന്നും അങ്ങനെ പുതിയ ക്ഷേത്രം പണിയുന്ന ദേവിയെ പ്രതിഷ്ഠിച്ചുവെന്നും കരുതപ്പെടുന്നു. തെയ്യം അവിടെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ ശേഷം ഇവിടെ വിത്തറക്കൽ, എല്ലാവരും ഈ നാട്ടിപ്പണിയായാലും വിതക്കുന്നായാലും ചെയ്ത് തെയ്യം ഇവിടെ ഇറങ്ങിയ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഐതിഹ്യം പണ്ടേ ഉണ്ട്. അത് നിലനിൽക്കുന്ന ഒരു ചരിത്രമാണ്. പുലയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇവിടെ തെയ്യം കെട്ടുന്നത്. ചെമ്മട്ടൻ കുടുംബത്തിനാണ് ഇപ്പോൾ തെയ്യം കെട്ടാനുള്ള അവകാശം. ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വിത്ത് വിതച്ചതിന് ശേഷം രണ്ട് അവകാശികളുടെ തറവാട് വീടുകളും വലിയ വളപ്പിൽ ചാമുണ്ടി തെയ്യം സന്ദർശിക്കാറുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.